ഇന്ത്യയിൽ യാത്രാവാഹനങ്ങളുടെ വിൽപ്പന പൊടിപൊടിക്കുന്നു. ഡിസംബർ മാസത്തിൽ ശക്തമായ വിൽപ്പന രേഖപ്പെടുത്തിയതോടെ കഴിഞ്ഞ കലണ്ടർ വർഷത്തിലെ മൊത്തം കാർ യൂട്ടിലിറ്റി വാഹനങ്ങളുടെ വിൽപ്പന 40 ലക്ഷം മറികടന്നു. ഇന്ത്യ ആദ്യമായാണ് ഒരു കലണ്ടർ വർഷത്തിനിടെ 40 ലക്ഷം യാത്രാവാഹനങ്ങൾ വിറ്റഴിക്കുന്ന നാഴികക്കല്ല് സ്വന്തമാക്കുന്നത്. വാഹനമേഖലയിലെ വിദഗ്ധർ നൽകുന്ന കണക്കുകൾ പ്രകാരം 2023 വർഷക്കാലയളവിൽ ആകെ 41 ലക്ഷം യാത്രാവാഹനങ്ങളുടെ വിൽപ്പന നടന്നതായി രേഖപ്പെടുത്തുന്നു. വാർഷികാടിസ്ഥാനത്തിൽ ആഭ്യന്തര വിപണിയിലെ വാഹന വിൽപ്പനയിൽ 8.2% വളർച്ചയാണ് 2023 കുറിച്ചത്. ഇതിന് തൊട്ടുമുൻപത്തെ വർഷമായ 2022 രാജ്യത്ത് മൊത്തം 37.9 ലക്ഷം യാത്രാവാഹനങ്ങളാണ് വിറ്റഴിച്ചത്. അതേസമയം ഡിസംബർ മാസത്തിനിടെ രാജ്യത്തെ കാറുകളുടെ റീറ്റെയിൽ വിൽപ്പന ഭേദപ്പെട്ട തോതിൽ വർദ്ധിച്ച് 4,42,800 യൂണിറ്റായി. ഇതോടെ വിപണിയിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ എണ്ണവും താഴ്ന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 4.4% വർധനയോടെ 2,87,904 യൂണിറ്റ് വാഹനങ്ങളാണ് കാർ നിർമ്മാതാക്കളുടെ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് അയച്ചത്. ഡിസംബർ മാസത്തിൽ രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ഉൽപാദനമാണിത്. നിലവിൽ 1,76,500 യൂണിറ്റുകൾ റീറ്റെയിൽ വിപണിയിൽ ലഭ്യമാണെന്നാണ് വിദഗ്ധർ സൂചിപ്പിച്ചത്. യാത്രാവാഹന വിപണിയെ സംബന്ധിച്ച് ഉജ്ജ്വല വർഷമായിരുന്നു 2023 എന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാവായ മാരുതി സുസൂക്കിയുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ ശശാങ്ക് ശ്രീവാസ്തവ പറഞ്ഞു. SUV വിഭാഗത്തിലെ വാഹനങ്ങൾക്ക് ശക്തമായ ഡിമാൻഡ് ഉയർന്നതാണ് റെക്കോർഡ് കാർ വിൽപ്പനയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ രാജ്യത്തെ യാത്രാവാഹനങ്ങളുടെ വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നതിന്റെ പകുതിയും SUV ആണെന്നും ശശാങ്ക് ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി. 2023 വർഷത്തിനിടെ ആഭ്യന്തര വിപണിയിലും വിദേശത്തേക്കുമായി മൊത്തം 20 ലക്ഷത്തിലധികം യൂണിറ്റുകളാണ് മാരുതി സുസൂക്കി വിറ്റഴിച്ചത്. രാജ്യത്തെ SUV വിപണിയിൽ മാരുതിക്ക് 20% വിഹിതമാണുള്ളത്. അതേസമയം രാജ്യത്തെ യാത്രാവാഹന വിപണിയിൽ മാരുതിക്ക് 42% വിഹിതം സ്വന്തമായുണ്ട്. ബിസിനസ് ഡെസ്ക്, യു ടോക്ക്.